സാഫ് കപ്പിലെ മൂന്നാം വിജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ കുവൈറ്റിനെതിരെയാണ് ഇന്ത്യയ്ക്ക് ഇന്ന് മത്സരം. സെമിഫൈനലിന് മുൻപായുള്ള ഒരു ബലപരീക്ഷണമായി ഇന്നത്തെ മത്സരത്തെ കണക്കാക്കാൻ സാധിക്കും. രണ്ട് ടീമുകളും സെമിഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ മത്സരത്തിൻ്റെ വീറും വാശിക്കും യാതൊരു കുറവും സംഭവിക്കില്ല. രണ്ടുപേരും ഗ്രൂപ്പ് ചാമ്പ്യനായി തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. എ ഗ്രൂപ്പിലാണ് രണ്ട് ടീമുകളും ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കൂടുതൽ ഗോൾ നേടിയിരിക്കുന്നത് കുവൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് കുവൈറ്റ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 7 ഗോളുകളാണ് കുവൈറ്റ് ഇതുവരെ നേടിയിരിക്കുന്നത്. 6 ഗോളുകളാണ് ഇന്ത്യ നേടിയത്. എന്നാൽ ഇതിനു പുറമെ മറ്റു ചില പ്രത്യേകതകൾ കൂടി ഇന്നത്തെ മത്സരത്തിലുണ്ട്. അവസാനമായി ഇന്ത്യ കുവൈറ്റിന് നേരിട്ടത് 2010 2010 നവംബർ 14 നടന്ന സൗഹൃദ മത്സരത്തിൽ കുവൈറ്റ് ആയിരുന്നു വിജയിച്ചത്. പക്ഷേ അതത്ര ചെറിയ പരാജയമല്ലായിരുന്നു ഇന്ത്യക്ക് സമ്മാനിച്ചത്. 9-1 എന്ന സ്കോറിലാണ് അന്ന് കുവൈറ്റ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പരാജയമായിരുന്നു ആ മത്സരത്തിൽ നേരിട്ടത്. 1952 യുഗോസ്ലാവിയക്കെതിരെ 10-1 തോൽവിയാണ് ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ കുവൈറ്റിനെതിരെ ഒരു ദശാബ്ദത്തിന് ശേഷം ഇന്ത്യയിൽ നിറങ്ങുമ്പോൾ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കുക കൂടിയാണ് ലക്ഷ്യം. ഒരു ഫുട്ബോൾ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ 3 ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. 1978 നടന്ന ഏഷ്യൻ ഗെയിംസ് മത്സരത്തിലാണ് ആദ്യമായി ഇന്ത്യയും കുവൈറ്റും നേർക്കുനേർ വന്നത്. വളരെ ദയനീയമായിട്ടായിരുന്നു ആ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടത്. 1-6 എന്ന സ്കോറിലാണ് ഇന്ത്യ കുവൈറ്റിന് മുന്നിൽ മുട്ടുമടക്കിയത്. ഈ മത്സരത്തിന് ശേഷം 26 വർഷങ്ങളെടുത്തു ഇരു ടീമുകളും വീണ്ടും കണ്ടുമുട്ടാൻ. 2004 നടന്ന സൗഹൃദ മത്സരത്തിൽ പക്ഷേ ഇന്ത്യ പഴയ തോൽവിക്ക് മറുപടി കൊടുത്തിരുന്നു. 2-3 ഗോളുകൾക്കാണ് ഇന്ത്യ ആ മത്സരം വിജയിച്ചത്. പിന്നീട് 2010 നടന്ന സൗഹൃദ മത്സരത്തിനാണ് അവസാനമായി ഏറ്റുമുട്ടിയത്. മുമ്പ് പറഞ്ഞതുപോലെ 9-1 എന്ന സ്കോറിലാണ് ആ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടത്. അതിനുശേഷം 13 വർഷങ്ങൾ വേണ്ടി വന്നു വീണ്ടും ഒരു ഇന്ത്യ കുവൈറ്റ് മത്സരം വരാൻ. കുവൈറ്റിൻ്റെ നിലവിലെ ഫിഫ റാങ്കിംഗ് കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാൾ ഒരുപാട് പിന്നിലാണ്. 143 കുവൈറ്റിൻ്റെ ഫിഫ റാങ്കിംഗ്, അതായത് ഇന്ത്യയെക്കാൾ 43 സ്ഥാനം പിന്നിൽ. പക്ഷേ കുവൈറ്റ് റാങ്കിങ്ങിൽ ഇത്രയും പിന്നോട്ട് പോയതിനുള്ള കാരണം ഒരിക്കലും കുവൈറ്റിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു. മറിച്ച് കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷനിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ കാരണം ഫിഫ നൽകിയ വിലക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ്ങിൽ അവർ ഇത്രയും പിന്നോട്ട് പോയത്. 2 ഫിഫ കുവൈറ്റിനെ വിലക്കിയിട്ടുള്ളത്. 1998 ഫിഫ റാങ്കിങ്ങിൽ 24 സ്ഥാനം വരെ ഉയർന്നിട്ടുള്ള ടീമാണ് കുവൈറ്റ്. 1980 ഏഷ്യൻ കപ്പും 1982 ഫിഫ ലോകകപ്പിന് യോഗ്യതയും നേടിയ ഏഷ്യയിലെ മുൻനിര ടീമുകളിൽ ഒന്നാണ് ഇപ്പോഴും കുവൈറ്റ്. നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുവൈറ്റ് ഫുട്ബോൾ നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് ടീം കുവൈറ്റ്. നിലവിൽ തോൽവി അറിയാതെയുള്ള തുടർച്ചയായി 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് കുവൈറ്റ് ഇന്ത്യയെ നേരിടാൻ ഇന്ന് ഇറങ്ങുന്നത്. അതിൽ 72 സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന UAE 85 സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനെയും അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ കുവൈറ്റിനേക്കാൾ മികച്ച ഫോമിൽ തന്നെയാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 18 മത്സരങ്ങൾ തോൽവി അറിയാതെയാണ് ഇഗോർ സ്റ്റിമാച്ചിന്റെ കീഴിൽ ഇന്ത്യ കുവൈറ്റിനെ നേരിടാൻ ഇറങ്ങുന്നത്. അതായത് 2021 ഖത്തറിനോടേറ്റ തോൽവിക്ക് ശേഷം ഇന്ത്യ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവസാനം കളിച്ച 12 ഹോം മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. 2019 ശേഷം ഹോമിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇന്ത്യ പരാജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കൂടാതെ തുടർച്ചയായി 8 മത്സരങ്ങളിലെ ക്ലീൻ ഷീറ്റിന്റെ ബലത്തിലാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. റെഡ് കാർഡിന് സസ്പെൻഷൻ കഴിഞ്ഞ് കോച്ച് ഇഗോർ സ്റ്റിമാച്ച് വരുന്നതും ഇന്ത്യക്ക് കരുത്ത് പകരും. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയായിരിക്കും ഇന്ന് ബാംഗ്ലൂരുവിലെ ശ്രീകണ്ഠീരവയിൽ നടക്കാൻ പോകുന്നത്. രാത്രി 7:30 മത്സരം തുടങ്ങുന്നത്.